2010 ബാഴ്സലോണയും റയൽ മാഡ്രിഡും നൗ ക്യാമ്പിലെ എൽ ക്ലാസിക്കോയിൽ ഏറ്റുമുട്ടിയപ്പോൾ സ്പെയിൻ അക്ഷരാർത്ഥത്തിൽ രണ്ടായി പിളർന്നു. കാറ്റലൂണിയൻ ദേശത്തിന്റെ ഹൃദയമായ ബാഴ്സലോണ സ്പാനിഷ് ദേശീയതയുടെ വക്താക്കളായ റയൽ മാഡ്രിഡിനെ 5 goals തോൽപ്പിച്ച ആ മത്സരത്തിൽ സ്പെയിനിന്റെ 2 defenders അവരുടെ ആഭ്യന്തര വൈരം മുഴുവൻ പുറത്തെടുത്തു. മത്സരം തന്റെ മാജിക്കിൽ വരുതിയിലാക്കിയ ലയണൽ മെസ്സി റയലിന്റെ കോട്ട കാത്തവരെ കുറച്ചൊന്നുമല്ല അപഹസിച്ചത്. ആ ദേഷ്യം തീർക്കാൻ സെർജിയോ റാമോസ് മെസ്സിക്കെതിരെ കടുത്ത ടാക്ലിംഗ് ആണ് നടത്തിയത്. മെസ്സി വേദന കൊണ്ട് പിടഞ്ഞപ്പോൾ ക്യാപ്റ്റനായ കാർലോസ് പുയോളിന് തന്റെ ദേശീയ ടീം സഹപ്രവർത്തകൻ കൂടിയായ റാമോസിനോട് കയർക്കേണ്ടി വന്നു. 5 goals ഭാരത്താൽ നാണം കെട്ടി നിൽക്കുന്ന റാമോസ് തന്നെ വളഞ്ഞ ബാഴ്സ താരങ്ങളെ കയ്യേറ്റം ചെയ്യാനാണ് മുതിർന്നത്. പുയോളിന്റെ കഴുത്തിന് പിടിച്ചു തള്ളിയത് സ്പാനിഷ് മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയായി. കാലം കടന്നുപോയി. മെസ്സിയും സെർജിയോ റാമോസും ഇപ്പോൾ PSG സഹതാരങ്ങളാണ്. പരസ്പരം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും അവർ ഒരുമിച്ച് പന്ത് തട്ടുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ഫ്രഞ്ച് ക്ലബ് ക്വെവില്ലി-റൂയിനെതിരെ പരിശീലന മത്സരത്തിനിടെ മെസ്സി താനെടുക്കേണ്ട പെനാൽറ്റി റാമോസിന് വെച്ച് നീട്ടി. റാമോസ് അത് ഗോളാക്കുകയും ചെയ്തു. മെസ്സിയെ എതിർ കളിക്കാരൻ വീഴ്ത്തിയതിനാണ് PSG പെനാൽറ്റി കിക്ക് ലഭിച്ചത്. ഇതൊക്കെ കാണുമ്പോൾ ഈ വൈരം കാലം മായ്ക്കുമെന്ന് അന്ന് പുയോൾ പറഞ്ഞത് ശരിവെക്കുകയാണ് കളിക്കമ്പക്കാർ. ബാഴ്സ റയൽ എൽ ക്ലാസിക്കോയിലെ പെപ്പെ മെസ്സി പോരാട്ടവും ചരിത്രത്തിന്റെ ഭാഗമാണ്. ബാഴ്സയുടെ നേരോട്ടം അവസാനിപ്പിക്കാൻ മെസ്സിയെ പിടിച്ചു കെട്ടുകയേ വഴിയുള്ളൂ. അതിന് റയൽ മാഡ്രിഡ് കോച്ചായിരുന്ന ഹോസെ മോറിഞ്ഞോ അതിനായി പെപ്പയെ നിയോഗിച്ചു. മാൻ ടു മാൻ മാർക്കിങ്ങിൽ പെപ്പെ ബാഴ്സയുടെ ഹീറോയെ മാനസികമായും ശാരീരികമായും അസ്വസ്ഥനാക്കി. ഗ്രൗണ്ടിൽ വീണ് കിടക്കുമ്പോൾ മെസ്സിയുടെ വിരലിൽ ബൂട്ട് കൊണ്ട് ചവിട്ടി മെതിച്ച പെപ്പെ ക്രൂരത കാട്ടി. ഇതിന്റെ പേരിൽ പോർച്ചുഗൽ ഡിഫൻഡർ എൽ ക്ലാസിക്കോയിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായിരുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂൾ മത്സരത്തിലെ കറുത്ത അധ്യായമാണ് സുവാരസ് പാട്രിസെവറ വാഗ്വാദം. ലിവർപൂൾ സ്ട്രൈക്കറായിരുന്ന സുവാരസ് മാഞ്ചസ്റ്ററിന്റെ വിങ്ബാക്കിനെ വംശീയമായി അധിക്ഷേപിച്ചത് വലിയ വിവാദമായി. 8 മത്സരങ്ങളിൽ സുവാരസിന് വിലക്ക് നേരിടേണ്ടി വന്നു. പിന്നീട് നേർക്കുനേർ കളിച്ച സന്ദർഭത്തിൽ സുവാരസ് ഫ്രഞ്ച് താരത്തിനെ ഹസ്തദാനം ചെയ്യാൻ തയ്യാറായില്ല. കാലം വായിക്കാത്ത വൈരമായി ഇന്നും ഇവർ അകൽച്ചയിലാണ്. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.